ന്യൂയോർക്ക് വെർജിൻ ഗാലക്ടിക് മേധാവി റിച്ചാർഡ് ബ്രാൻസന്റെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ യാത്ര വിജയകരമായി. ബ്രിട്ടീഷ് ശതകോടീശ്വരനായ റിച്ചാർഡ് ബ്രാൻസനും സംഘവും ഞായറാഴ്ച ബഹിരാകാശം തൊട്ട് ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ വംശജ സിരീഷ ബാൻലെ അടക്കമുള്ള ആറംഗ സംഘമാണ് ദൗത്യം പൂർത്തീകരിച്ച് തിരികെ ലാൻഡ് ചെയ്തത്. ഇവർ 11 മിനിറ്റ് നേരം ബഹിരാകാശം ആസ്വദിച്ചു. യുഎസിലെ ന്യൂ മെക്സിക്കോയിലെ സ്പേസ് പോർട്ട് അമേരിക്ക വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് സംഘം യാത്ര തുടങ്ങിയത്. വെർജിൻ ഗാലക്ടിക് റോക്കറ്റ് വിമാനത്തിൽ ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് സംഘം പുറപ്പെട്ടത്. കാറ്റിനെ തുടർന്ന് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 90 മിനിറ്റ് വൈകിയായിരുന്നു യാത്ര. 8:55 പേടകം വാഹിനിയിൽ നിന്ന് വേർപെട്ടു. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി മിനിറ്റുകൾക്കകം മടങ്ങി. 9:09 തിരിച്ച് ഭൂമി തൊട്ടു. യൂണിറ്റി 22 എന്ന് പേരിട്ട പരീക്ഷണ പറക്കലായിരുന്നു ഇത്. 2.8 ലക്ഷം അടി ഉയരത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് തിരിച്ചത്. ഇതോടെ വിനോദസഞ്ചാരി എന്ന നിലയിൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ സംഘം എന്ന പേരും ഇവർ നേടി. ജീവിതത്തിൽ എന്നേക്കുമായുള്ള അനുഭവം എന്നാണ് യാത്രയെക്കുറിച്ച് ബ്രാൻസൺ പ്രതികരിച്ചത്. യൂണിറ്റിയുടെ 2 പൈലറ്റുമാരായ ഡേവ് മക്കെ, മൈക്കൽ മസൂച്ചി, ഗാലക്ടിക്കിലെ ബെത്ത് മോസസ്, കോളിൻ ബെന്നറ്റ് എന്നിവരാണ് മറ്റ് യാത്രികർ. റിച്ചാർഡ് ബ്രാൻസൺ ഉൾപ്പെടെ 6 പേർ അടങ്ങുന്ന സംഘത്തിൽ ഒരാൾ ഇന്ത്യൻ വംശജയാണ്. ഇന്ത്യൻ വംശജയായ ശിരീഷ ബാൻലെയാണ് സംഘത്തിലുള്ളത്. ആന്ധ്രയിലെ ഗുണ്ടൂരിലാണ് 34-കാരിയായ ശിരീഷ ജനിച്ചത്. യാത്ര വിജയകരമായതോടെ ബഹിരാകാശത്തെത്തുന്ന 3-ാമത്തെ ഇന്ത്യൻ വംശജയായ വനിതയായി ശിരീഷ. കൽപ്പന ചൗളയും സുനിത വില്യംസുമാണ് ഇതിനു മുൻപ് ഈ നേട്ടം കൈവരിച്ചവർ.